മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില. 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദ്വിദിന ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. പാണ്ടിക്കാട് നടന്ന പ്രതിഷേധത്തിന് CPIM ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം ഈ രീതിയിൽ രാജ്യത്തെ 48 മണിക്കൂർ സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിന് തീരുമാനമെടുക്കുന്നത്. സമരം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നടക്കേണ്ടതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ കോവിഡിൻ്റെ അതിപ്രസരവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെയും പശ്ചാത്തലത്തിലാണ് സമരം മാർച്ച് 28, 29 തീയതികളിലേക്ക് മാറ്റിവെക്കാനിടയായി. ഈ സമരം പ്രധാനമായി ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം രാജ്യത്തെ രക്ഷിക്കുക, രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ സംരക്ഷിക്കുക, രാജ്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ബന്ദിന് ആഹ്വാനം ചെയ്തത്. BMS ഒഴികെയുള്ള 10 ട്രേഡ് യൂണിയനുകളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവ അടഞ്ഞുകിടന്നു. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, പൊതുപരിപാടികൾ എന്നിവയെയും ബന്ദ് ബാധിച്ചു. ആശുപത്രികൾ, മെഡിക്കൽ സ്റ്റോറുകൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, വ്യക്തിഗത അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയെ ബന്ദിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ദ്വിദിന ദേശീയ പണിമുടക്കിൽ പാണ്ടിക്കാട് ടൗണിൽ ആൾത്തിരക്കൊഴിഞ്ഞു. അനാവശ്യ യാത്രകൾ നടത്തുന്ന വാഹനങ്ങൾ തടഞ്ഞും തുറന്നു പ്രവർത്തിച്ചിരുന്ന പെട്രോൾ പമ്പുകൾ അടപ്പിച്ചും സമരസമിതി പ്രവർത്തകർ പണിമുടക്ക് ശക്തമാക്കി. തുടർന്ന് സമരസമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൗണിൽ പ്രകടനം നടത്തി. ചടങ്ങിൽ INTUC മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ഠൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കൊരമ്പേൽ ശങ്കരൻ, കെ ഹരിദാസൻ, കർഷക സംഘം പഞ്ചായത്ത് സെക്രട്ടറി ശിവൻ, CPIM ലോക്കൽ സെക്രട്ടറി NT ഹരിദാസൻ, M ഹമീദ്, ജാഫർ അല്ലപ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.